ആകാശവാണി കോഴിക്കോട്. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. മൂന്ന് സംസ്ഥാനങ്ങളും ലക്ഷദ്വീപ് ഉൾപ്പെടെ മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളും അർഹരായ എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിൻ നൽകി. ഗുജറാത്തിലെ 17-ാമത് മുഖ്യമന്ത്രിയായി BJP നേതാവ് ഭൂപേന്ദ്ര രജനീകാന്ത് പട്ടേൽ ഉച്ചകഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യും. പ്ലസ് വൺ പ്രവേശനത്തിന് രാവിലെ 9 ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. മിൽമ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്ന ഫുഡ് ട്രക്ക് പദ്ധതിക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. US ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ലോക 1-ാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചിനെ അട്ടിമറിച്ച് റഷ്യയുടെ ഡാനിൽ മെദ്വദേവിന് കിരീടം. സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വാർത്തകൾ വിശദമായി. മൂന്ന് സംസ്ഥാനങ്ങളും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളും അർഹരായ എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിൻ പൂർത്തിയാക്കി. ഹിമാചൽ പ്രദേശ്, ഗോവ, സിക്കിം സംസ്ഥാനങ്ങളും ലക്ഷദ്വീപ്, ദാദ്ര നഗർ ഹവേലി, ഡാമൻ ഡ്യൂ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് അർഹരായ മുഴുവൻ പേർക്കും ആദ്യ ഡോസ് വാക്സിൻ നൽകിയത്. ലക്ഷദ്വീപിൽ 53,499 ഡോസ് വാക്സിൻ നൽകി. നേട്ടം കൈവരിച്ച സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 20,240 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 29,710 പേർ രോഗമുക്തരായി. 115,575 സാമ്പിളുകളാണ് പരിശോധിച്ചത്. രോഗസ്ഥിരീകരണ നിരക്ക് 17.51. 222,255 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 67 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 22,551. എറണാകുളത്താണ് ഇന്നലെ കൂടുതൽ പേർക്ക് രോഗബാധ. 2,572. തൃശൂരിൽ 2,451. മറ്റ് ജില്ലകളിൽ 2,000-ൽ താഴെയും പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രതിവാര രോഗബാധ ജനസംഖ്യാനുപാതം 7-ന് മുകളിൽ കണ്ടെത്തിയ 794 തദ്ദേശ ഭരണ പ്രദേശങ്ങളിൽ കർശന നിയന്ത്രണം തുടരും. കോഴിക്കോട് ജില്ലയിൽ പ്രതിവാര രോഗബാധ ജനസംഖ്യാനുപാത പ്രകാരം കർശന ലോക്ഡൌൺ നടപ്പാക്കിയ തദ്ദേശ വാർഡുകളുടെ എണ്ണം ഈ ആഴ്ച പകുതിയോളമായി കുറഞ്ഞു. കഴിഞ്ഞ ആഴ്ച 503 വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയിരുന്നത്. ഈ ആഴ്ച 263 വാർഡുകളിലാണ് നിയന്ത്രണം. മലപ്പുറം ജില്ലയിൽ പ്രതിവാര രോഗബാധ ജനസംഖ്യാനുപാതം അടിസ്ഥാനമാക്കി നിയന്ത്രണങ്ങൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. 2 നഗരസഭാ വാർഡുകളിലേക്കും 14 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കുമാണ് നിയന്ത്രണങ്ങൾ വ്യാപിപ്പിച്ചത്. 2 പ്രദേശങ്ങൾ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളായും ജില്ലാ കലക്ടർ പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിലെ 79 വാർഡുകളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. കോഴിക്കോട് ചാത്തമംഗലത്ത് നിപ ബാധിച്ച് മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് ഗവൺമെന്റ് സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കണമെന്ന് MK രാഘവൻ MP ആവശ്യപ്പെട്ടു. നിപ റിപ്പോർട്ട് ചെയ്ത ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ പാഴൂരും പരിസര പ്രദേശങ്ങളും MP സന്ദർശിച്ചു. ഗുജറാത്തിലെ 17-ാമത് മുഖ്യമന്ത്രിയായി BJP നേതാവ് ഭൂപേന്ദ്ര രജനീകാന്ത് പട്ടേൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഉച്ചകഴിഞ്ഞ് 2:20 സത്യപ്രതിജ്ഞ. ഗവർണർ ആചാര്യ ദേവ്വ്രത് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ഭൂപേന്ദ്ര പട്ടേൽ മാത്രമായിരിക്കും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. പുതിയ മന്ത്രിമാരെ 2 ദിവസത്തിനകം പ്രഖ്യാപിച്ചേക്കും. പ്ലസ് വൺ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റിൽ രാവിലെ 9 മുതൽ വിദ്യാർത്ഥികൾക്ക് ഫലം പരിശോധിക്കാം. ഈ മാസം 22 പ്രസിദ്ധീകരിക്കുന്ന ആദ്യ അലോട്ട്മെന്റിന്റെ സാധ്യതാ ലിസ്റ്റാണിത്. അപേക്ഷയിൽ നൽകിയ വിവരങ്ങൾ തിരുത്തുന്നതിന് വ്യാഴാഴ്ച വൈകിട്ട് 5 വരെ സമയം അനുവദിക്കും. ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കുന്നതിനും തിരുത്തലുകൾക്കും ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്രാദേശികമായി ഹെൽപ്പ് ഡെസ്കുകൾ ക്രമീകരിക്കും. മിൽമ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്ന ഫുഡ് ട്രക്ക് പദ്ധതിക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. പെരിന്തൽമണ്ണ KSRTC ഡിപ്പോയിൽ സജ്ജമാക്കിയ ജില്ലയിലെ ആദ്യ ഫുഡ് ട്രക്കിന്റെ ഉദ്ഘാടനം മന്ത്രി V. അബ്ദുറഹിമാൻ ഓൺലൈനായി നിർവഹിച്ചു. KSRTC സ്റ്റാൻഡിൽ പഴയ ബസ് ഉപയോഗിച്ച് മിൽമ നടത്തുന്ന ഫുഡ് ട്രക്ക് നൂതനവും ആകർഷണീയവുമായ പദ്ധതിയാണെന്ന് മന്ത്രി പറഞ്ഞു. 100,000 ക്ഷീര കർഷകർക്ക് ആശ്വാസമായാണ് മിൽമയുടെ മലബാർ മേഖലാ യൂണിറ്റ് നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ വ്യവസായ ഖനന മേഖലകളിലെ സംരംഭകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മന്ത്രി P. രാജീവിന്റെ നേതൃത്വത്തിൽ മീറ്റ് ദ മിനിസ്റ്റർ അദാലത്ത് ഇന്ന് നടക്കും. രാവിലെ 10 ചേംബർ ഹാളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പരിപാടി. റഷ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 15 റഷ്യൻ വനിതകൾ തിരുവനന്തപുരത്ത് വോട്ട് രേഖപ്പെടുത്തി. റഷ്യൻ കൾച്ചറൽ സെന്ററിൽ ഇന്നലെ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2 വരെ നടന്ന ബാലറ്റ് വോട്ടെടുപ്പിന് തിരുവനന്തപുരത്തെ റഷ്യൻ കൌൺസിൽ റഷ്യൻ ഹൌസ് ഡയറക്ടറുമായ രതീഷ് സി നായർ മേൽനോട്ടം വഹിച്ചു. ബാലറ്റ് പെട്ടി സീൽ ചെയ്ത് ചെന്നൈ കോൺസുലേറ്റ് വഴി റഷ്യയിലേക്ക് അയക്കും. 17 മുതൽ 19 വരെയാണ് റഷ്യയിൽ തെരഞ്ഞെടുപ്പ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്.
കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255256, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ലോക ഒന്നാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചിനെ അട്ടിമറിച്ച് റഷ്യയുടെ ഡാനിൽ മെദ്വദേവ് ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം നേടി. ലോക രണ്ടാം നമ്പർ താരമായ മെദ്വദേവ് നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ഇന്ന് പുലർച്ചെ ന്യൂയോർക്കിൽ സെർബിയൻ താരമായ ജോക്കോവിച്ചിനെ തോൽപ്പിച്ചത്. ഒരു റിപ്പോർട്ട്. മത്സരത്തിൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ച മെദ്വദേവ് ഒരു സെറ്റ് പോലും ജോക്കോവിച്ചിന് വിട്ടുകൊടുത്തില്ല. സ്കോർ 6-4, 6-4, 6-4. 21 വർഷത്തിന് ശേഷമാണ് ഒരു റഷ്യൻ താരം ഗ്രാൻഡ്സ്ലാം കിരീടം നേടുന്നത്. യു എസ് ഓപ്പൺ കിരീടം നേടിയിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ്സ്ലാം നേടുന്ന പുരുഷ താരമാവാനും കലണ്ടർ സ്ലാം നേടാനും ജോക്കോവിച്ചിന് കഴിയുമായിരുന്നു. കലണ്ടർ സ്ലാമിന് ഒരു വർഷം ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, യു എസ് ഓപ്പൺ എന്നീ എല്ലാ ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളും നേടണം. മറ്റ് 3 ഗ്രാൻഡ്സ്ലാമും ഈ വർഷം നേടിയ ജോക്കോവിച്ചിന്റെ കലണ്ടർ സ്ലാം സ്വപ്നമാണ് കന്നി വിജയത്തോടെ മെദ്വദേവ് തകർത്തത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ ഈ സീസണിലെ ആദ്യ കളിയിൽ ഗോകുലം കേരള എഫ് സി ആർമി റെഡ് മത്സരം സമനിലയിലായി. കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. ഒരു പോയിന്റ് ലഭിച്ച ഗോകുലം ഗ്രൂപ്പിൽ 3-ാമതാണ്. ഹൈദരാബാദ് എഫ് സിയുമായി വ്യാഴാഴ്ചയാണ് ഗോകുലത്തിന്റെ അടുത്ത മത്സരം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഒഴികെ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. പാലക്കാട് മാന്നന്നൂർ തടയണയ്ക്ക് സമീപം ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 മെഡിക്കൽ വിദ്യാർത്ഥികൾക്കായി തെരച്ചിൽ ഇന്നും തുടരും. വാണിയംകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളായ അമ്പലപ്പുഴ സ്വദേശി ഗൌതം കൃഷ്ണ, ചേലക്കര സ്വദേശി മാത്യു എബ്രഹാം എന്നിവരെയാണ് ഇന്നലെ വൈകിട്ട് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. പൊന്നാനി കാർഗോ പോർട്ടിന് പ്രഥമ പരിഗണനയെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. കാർഗോ പോർട്ട് പ്രദേശം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ പോർട്ട് നിർമ്മാണത്തിന് അനുമതി നേടിയ മലബാർ പോർട്ട് കമ്പനിയുടെ കാലയളവ് അവസാനിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിലെ ചരിത്ര സാംസ്കാരിക മ്യൂസിയം വികസിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടിയെടുക്കുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ അറിയിച്ചു. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൊല്ലം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിൽ 2014 പൂർത്തിയായ കെട്ടിടത്തിന്റെ നിർമ്മാണം സംബന്ധിച്ച് സാങ്കേതിക പരിശോധന നടത്താൻ ജില്ലാ കളക്ടർ ബി അബ്ദുൽ നാസർ ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കെട്ടിടത്തിലെ ഫംഗസ് ബാധ കാരണം രോഗികൾക്ക് ഇൻഫെക്ഷൻ ബാധിക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് നടപടി. കെട്ടിട നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതായി കളക്ടർ പറഞ്ഞു. ദേശീയപാത വികസിപ്പിക്കുമ്പോൾ ബാക്ക് ബോൺ ഡക്ട് പണിതാൽ വൈദ്യുതി, കേഫോൺ, ടെലിഫോൺ, ഇന്റർനെറ്റ്, കേബിൾ ടി വി, CCTV തുടങ്ങി എല്ലാ സേവന ശൃംഖലകളുടെയും നിർമ്മാണവും ക്രമീകരണവും എളുപ്പത്തിൽ സാധിക്കുമെന്ന് ദേശീയപാതാ വികസന അതോറിറ്റിയുടെയും സേവനദാതാക്കളുടെയും സംയുക്ത യോഗം വിലയിരുത്തി. കോഴിക്കോട് നഗരത്തിലൂടെ 6-വരി പാത നിർമ്മിക്കുമ്പോൾ സേവന ശൃംഖലയുടെ ഭാവി വികസനത്തിന് ഭൂവിവര വിനിമയ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ വടകര നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് സൈബർ പാർക്കിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ജമ്മുകശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ റാഫിയാബാദ് പ്രദേശത്തുണ്ടായ മേഘവിസ്ഫോടനത്തിൽ 4 പേർ മരിച്ചു, ഒരാളെ കാണാതായി. കാലികളെ മേക്കാൻ പോയ രജൌരി ജില്ലയിൽപ്പെട്ടവരാണ് മരിച്ചവരെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കോഴിക്കോട് മിഠായി തെരുവിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തം സംബന്ധിച്ച് അഗ്നിസുരക്ഷാ സേന ഇന്ന് ജില്ലാ ഭരണകൂടത്തിന് റിപ്പോർട്ട് നൽകും. മിഠായി തെരുവിൽ തീപിടുത്തം ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ പോരായ്മകളും പരിഹാര നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയാവും റിപ്പോർട്ട്. KSRTC ബസ് ഡിപ്പോകളിൽ മദ്യഷോപ്പ് തുടങ്ങാൻ നടത്തുന്ന നീക്കത്തിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് KSRTC സ്റ്റേഷന് മുമ്പിൽ ജില്ലാ മദ്യനിരോധന സമിതി സത്യാഗ്രഹം നടത്തി. കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി ജനറൽ കൺവീനർ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. 3 സംസ്ഥാനങ്ങളും ലക്ഷദ്വീപ് ഉൾപ്പെടെ 3 കേന്ദ്രഭരണ പ്രദേശങ്ങളും അർഹരായ എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിൻ നൽകി. ഗുജറാത്തിലെ 17-ാമത് മുഖ്യമന്ത്രിയായി BJP നേതാവ് ഭൂപേന്ദ്ര രജനീകാന്ത് പട്ടേൽ ഉച്ചകഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യും. +1 പ്രവേശനത്തിന് രാവിലെ 9 ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. മിൽമ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്ന ഫുഡ് ട്രക്ക് പദ്ധതിക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. US ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ലോക ഒന്നാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചിനെ അട്ടിമറിച്ച് റഷ്യയുടെ ഡാനിൽ മെദ്വദേവ് കിരീടം നേടി. സംസ്ഥാന
സംസ്ഥാനത്ത് നിന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @ER_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25 തിരുവനന്തപുരത്ത് നിന്ന്, കോഴിക്കോട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.